നമസ്കാരം. ഒരിക്കൽ പരാജയപ്പെട്ട വാഗ്ദാനവുമായി ബുദ്ധിയുള്ള ആരെങ്കിലും രണ്ടാമത് ഒരിക്കൽ കൂടി വരുമോ? വരും. ചില അതിബുദ്ധിമാന്മാർ വീണ്ടും പരാജയപ്പെട്ട വാഗ്ദാനവുമായിട്ട് തന്നെ വന്നെന്നിരിക്കും. കാര്യം, അവർ ആർക്ക് ആരുടെ മുൻപിലേക്കാണോ ആ വാഗ്ദാനം വെക്കുന്നത് അവരെ വളരെ നന്നായിട്ട് പഠിച്ചിരിക്കുന്നത് കൊണ്ട് ആണ് എന്ന് തെളിയിച്ചു തരാം. അതായത്, 2019 ഇന്ത്യ മുഴുവൻ കോൺഗ്രസ് അവതരിപ്പിച്ച ഒരു വാഗ്ദാനം അല്ലെങ്കിൽ ഒരു പദ്ധതിയാണ് ന്യായ പദ്ധതി എന്നത്. അതായത്, പാവപ്പെട്ടവർക്ക് മാസം 6000 രൂപ വെച്ച് ഒരു വർഷം 72000 രൂപ കൊടുക്കാം, നൽകാം എന്നതായിരുന്നു ആ വാഗ്ദാനം. ആ വാഗ്ദാനം അനുസരിച്ച് അവർക്ക് ഇന്ത്യയിൽ ഭരണം കിട്ടേണ്ടതായിരുന്നു. പക്ഷേ കേരളം, ഇന്ത്യയിലെ കേരളം ഒഴിച്ച് ബാക്കി ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ നിന്നും അവരെ ജനം ചവിട്ടി പുറത്താക്കി. കേരളത്തിൽ UDF എന്നൊരു സംവിധാനം ഉള്ളതിനാൽ UDFന്, കോൺഗ്രസും കൂടെ ഉൾപ്പെട്ട UDFന് 19 സീറ്റ് കിട്ടി. ആ 19 സീറ്റ് കിട്ടാൻ ശബരിമലയും ഒരു കാരണമായിരുന്നിരിക്കാം. പക്ഷേ അതിലെല്ലാം ഉപരിയായിട്ട് ഒരുപക്ഷെ ഈ ന്യായ പദ്ധതിയിൽ മാസം 6000 രൂപ വെച്ച് വർഷം 72000 രൂപ കിട്ടിയാലോ എന്നുള്ള ധാരണയിലൊക്കെ ആയിരിക്കാം കോൺഗ്രസ്സിന് വോട്ട് ചെയ്തത്. അപ്പോൾ ഇന്ത്യ മുഴുവൻ, കേരളമൊഴിച്ച് ബാക്കി എല്ലായിടങ്ങളിലും പരാജയപ്പെട്ട ഒരു വാഗ്ദാനമായിരുന്നു മാസം 6000 രൂപ വെച്ച് വർഷം 72000 രൂപ എന്നത്. ബുദ്ധി, സാധാരണ രീതിയിൽ ബുദ്ധിയുള്ളവർ ഈ പരാജയപ്പെട്ട ഒരു വാഗ്ദാനവുമായിട്ട് വീണ്ടും ജനങ്ങളെ നേരിടാൻ വേണ്ടി വരില്ല, അല്ലെങ്കിൽ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ വരില്ല. പക്ഷേ കേരളത്തിൽ അവർ അതേ വാഗ്ദാനവുമായിട്ട് വന്നിരിക്കുന്നു. കാരണം, മലയാളികളെ അവർ അത്ര നന്നായിട്ട് പഠിച്ചു വെച്ചിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. നിങ്ങൾ ഓരോ പാർട്ടികളുടെയും, ഇവിടെ ഇടതിൻ്റെയും വലതിൻ്റെയും, അവരുടെ പ്രകടന പത്രികകളിലൂടെ ഒന്ന് കണ്ണോടിച്ച് നോക്കുക. നടപ്പിലാക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുള്ള വാഗ്ദാനങ്ങളാണ് അവർ വാരിക്കോരി ചൊരിഞ്ഞിരിക്കുന്നത്. ഒരു കൂട്ടർ പറയുന്നു, ഞങ്ങൾ 2500 രൂപ വെച്ച് ക്ഷേമ പെൻഷൻ ആക്കാം എന്ന് പറയുമ്പോൾ 500 രൂപയും കൂടെ കടത്തി 3000 രൂപ വെച്ച് തരാമെന്ന് കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഒപ്പം തന്നെയാണ് ഈ പറഞ്ഞിരിക്കുന്നത്, പാവപ്പെട്ടവർക്ക് മാസം 6000, അതായത് വെറുതെ പണിയൊന്നുമില്ലാതെ വീട്ടിലിരുന്നാലും 6000 രൂപ വെച്ച് കിട്ടുവാണെങ്കിൽ സുഖമായിട്ടൊരു കുടുംബമൊക്കെ അങ്ങ് കഴിഞ്ഞു പോകും. പണിയൊന്നും ചെയ്യണ്ട. മാസം 6000 രൂപ വെച്ചും വർഷം 72000 രൂപ കിട്ടുന്ന ഒരു സംഗതി. ഇത് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷ ആളുകളും തള്ളിക്കളഞ്ഞൊരു പദ്ധതിയാണ്. പക്ഷേ അവർ അതേ വാഗ്ദാനവുമായിട്ട് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുകയാണ്. ഇത് രാഹുൽ ബ്രിഗേഡ് എന്നൊക്കെ പറഞ്ഞ മുമ്പ് ഈ മനോരമ പോലുള്ള പത്രങ്ങൾ ഇങ്ങനെ എഴുതി തള്ളി മറിക്കുമായിരുന്നു. അവരുടെയൊക്കെ ബുദ്ധിയിൽ ഉരുത്തിരിഞ്ഞിടാണ്. പക്ഷേ ആത്മാഭിമാനമുള്ള ബഹുഭൂരിപക്ഷം ഇന്ത്യക്കാരും ഈ വാഗ്ദാനങ്ങൾ അങ്ങ് തള്ളിക്കളയുകയുണ്ടായി. പക്ഷേ കേരളത്തിലുള്ള ഓസിന് കിട്ടിയാൽ ആസിഡ് മിഴുങ്ങുമെന്നുള്ള ചിന്താഗതിക്കാർ ഇവിടെ കൂടുതലായതുകൊണ്ടാവാം ഇതുപോലുള്ള വാഗ്ദാനങ്ങളുമായിട്ട് അവർ വീണ്ടും വന്നിരിക്കുന്നത്. ഒരു കൂട്ടർ പറയുന്നു 2500 രൂപയാക്കി തരാം ക്ഷേമ പെൻഷൻ, മറ്റേ ആൾക്കാർ അത് കടത്തി 3000 ആക്കി തരാം. പിന്നെ ഒന്നും ചെയ്യേണ്ട, പാവപ്പെട്ടവർക്ക്, ഈ BPL കാർഡുള്ളവർക്ക് മാസം 6000 രൂപ വെച്ചും തന്നേക്കാന്നൊക്കെ പറയുന്നത് വോട്ടിന് വേണ്ടിയിട്ടാണ്. ഇതൊക്കെ എവിടെ നിന്നെടുത്ത് കൊടുക്കും എന്നതിനെപ്പറ്റി ഇവരാരും പറയുന്നില്ല. ഇതിനുള്ള പണം എവിടെ നിന്ന് ഇവർ കണ്ടെത്തും എന്നതിനെക്കുറിച്ചും പറയുന്നില്ല. ഓരോ തവണയും 5 വർഷം വീതം അവർ മാറി മാറി ഭരിക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന് കടം വരുത്തി വെച്ച് അതൊരു വലിയ തുകയാക്കി മാറ്റുന്നതല്ലാതെ ഭാവിയിൽ ഇതുകൊണ്ടുണ്ടാവാൻ പോകുന്ന ഭവിഷ്യത്ത് എന്താണെന്നും അല്ലെങ്കിൽ ഇതെങ്ങനെ വീട്ടാൻ പറ്റുമെന്നും അതിനെപ്പറ്റിയൊന്നും ഈ രണ്ട് കൂട്ടരും സംസാരിക്കുന്നില്ല. സത്യത്തിൽ ഇത്തവണ തോമസ് ഐസക്കിന്, അതായത് ഡോക്ടർ തോമസ് ഐസക്കിന് സീറ്റില്ലാത്തതിനാൽ സീറ്റ് പാട്ട് കൊടുക്കുകയുണ്ടായില്ല. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് അതിൽ ഒട്ടും സങ്കടം കാണില്ല. സത്യത്തിൽ അദ്ദേഹം സന്തോഷിക്കുകയായിരിക്കും. കാര്യം, അദ്ദേഹം എടുത്താൽ പൊങ്ങാത്ത അത്രയും കടബാധ്യത വരുത്തി വെച്ചിട്ടാണ് ഈ ഇറങ്ങിപ്പോകാൻ പോകുന്നത്. അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ട് സീറ്റില്ലാത്തതിനാൽ അടുത്ത തവണ അഥവാ ഇനി തുടർഭരണം കിട്ടിയാലും അദ്ദേഹത്തിന് ഈ കടഭാരമൊന്നും ഏൽക്കേണ്ടി വരത്തില്ല. നൈസായിട്ട് കൈകഴിയങ്ങ് മാറിയിരിക്കും. ഇനി ആരാണോ ധനമന്ത്രിയായിട്ട് വരുന്നത് അവർ വേണം ഈ കടം വീട്ടാനുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ. നമ്മൾ എവിടെ നിന്നെടുത്തിട്ട് ഇതൊക്കെ വീട്ടും എന്ന് എത്ര മലയാളികൾ ചിന്തിക്കുന്നുണ്ട്. ഓരോ മലയാളിക്കും ഓരോ തലയെണ്ണി ഏകദേശം 55000 മുകളിലാണ് കടക്കാരായി മാറിയിരിക്കുന്നത്. ഈ വർഷം 5 വർഷം വീതം ഇടതും വലുതും മാറി മാറി ഭരിച്ചിട്ട് നമുക്ക് മിച്ചമുള്ള കാര്യമാണ് കടമാണ്. അപ്പോഴും ഇവർക്ക് വാഗ്ദാനങ്ങളിങ്ങനെ വാരി വിതറാൻ യാതൊരു മടിയോ ഉടുപ്പോ ഇല്ലെന്നുള്ളതാണ് അതിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചു കാണേണ്ടത്. നമുക്കറിയാം 2018 ഇവിടെ വലിയൊരു മഹാപ്രളയമുണ്ടായി. ആ പ്രളയ സമയത്ത്
കെ പി സി സി അതായത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്കാർ വലിയ വായിൽ ഒരു ഡയലോഗ് അടിച്ചിരുന്നു, ഞങ്ങൾ 1000 വീട് നിർമ്മിച്ചു നൽകുമെന്ന്. അവരതിന് പിരിവിന് ഇറങ്ങിയിരുന്നു, അവർ പണം പിരിക്കുകയും ചെയ്തു. പക്ഷേ ഒരാൾക്കെങ്കിലും ഒരു വീടെങ്കിലും അവർ വെച്ചു കൊടുത്തതായിട്ട് ഏതെങ്കിലും കോൺഗ്രസ്സുകാരന് പറയാൻ പറ്റുമോ? പിന്നെ അതേ നിങ്ങൾ തന്നെയാണ് ഇതേപോലെ ഒരു വാഗ്ദാനമായിട്ട് വരുന്നത്. ഇത് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് അവർ പുറംകാലം അടക്കി അടിച്ച് ദൂരെ കളഞ്ഞത്. പക്ഷേ മലയാളി രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുകയുണ്ടായി. അതങ്ങനെയാണ്, മുമ്പും അങ്ങനെ തന്നെയാണ്. അടിയന്തരാവസ്ഥയുടെ തിക്ത അനുഭവം അനുഭവിച്ച ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ആൾക്കാരും ഇന്ദിരാഗാന്ധിനെയും കോൺഗ്രസിനെയും ചവിട്ടി ദൂരെ കളഞ്ഞപ്പോൾ വീണ്ടും തുടർ ഭരണം കൊടുത്തവരാണ് നമ്മൾ മലയാളികൾ. നമ്മൾ മലയാളികൾ എത്ര കിട്ടിയാലും പഠിക്കില്ല എന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം കൂടിയാണ് ഈ കോൺഗ്രസ് പരാജയപ്പെട്ട ഒരു വാഗ്ദാനവുമായി വീണ്ടും നമ്മുടെ അടുക്കലേക്ക് വന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വെബ് ഡെസ്ക്, തത്വമൈനോസ്.